ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന പ്രധാന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് സർവീസിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഇതൊരു പ്രൊമോഷൻ ഒരു ഫീഡ്ബാക്ക് അല്ല. ഇതുവരെ ഇന്ന് വരെ സർവീസിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ സാർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഞാന് 26 വർഷം പ്രവാസിയായിരുന്നു. പൊല്യൂഷൻ, കറണ്ട്, ലൈസൻസ്, ഇത് ഏറ്റവും ബുദ്ധിമുട്ട് ഏതാ? ഇതില് ഒന്നും ബുദ്ധിമുട്ടില്ല. അല്ല, നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. കൂടുതൽ ജോബ് വർക്ക് ഇല്ല, കൂടുതൽ നമ്മുടെ വർക്ക് തന്നെയാണ്. ഇപ്പൊ റേഷൻ കടകളിൽ പച്ചക്കറി ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ജോബ് വർക്ക് വളരെ കുറവാണ്. റവയുടെ മാത്രം നമ്മൾ പ്രിന്റഡ് പാക്ക് ഇല്ല. റവ ഞാനിപ്പോ തൽക്കാലം ഇപ്പൊ ഇങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്, ഓക്കെ, സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. എന്താ അറിയാം, പ്രിന്റിനേക്കാളും കുറച്ചുകൂടി ഡിമാൻഡ് ശരിക്കും ഇതിനാ. ഈ പൊടി തന്നെ പല ആൾക്കാർ പല കടക്കാർ ചോദിക്കുന്നുണ്ട്, ഈ ഇതിലെ പ്രിന്റ് കവർ വേണ്ടത് എന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. സാർ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ആയിട്ട് തുടങ്ങിയതാണോ? ഒന്നുമില്ല. ഇത് സ്റ്റീമർ വരുന്നത് നമ്മുടെ ഇലക്ട്രിക് റോസർ ആണ്. മറ്റേ നമുക്ക് ടെൻഷൻ ഇല്ല, ഇതില് കറണ്ട് പോയി മൊത്തം എന്താ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴും വേണ്ട. ജോബ് വർക്കിന് വേണ്ടി എടുത്താണ്, ഉദ്ദേശിച്ച് എടുത്താണ്. അപ്പൊ ജോബ് വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്നത് ഉപയോഗിക്കും. ഇത് വേറൊരു കാര്യം, പ്രധാന പോയിന്റ്, എല്ലാവരും കുറച്ചിട്ട് ചെയ്തോളൂ. ഈ വർക്കണ മെഷീനിൽ നമ്മള് 25 kilo എന്ന് പറഞ്ഞ കമ്പനിക്കാർ വരുന്നതാണ് ഫുള്ളോള് കപ്പാസിറ്റി. ശരിക്കും ഞാൻ മില്ലുകളിലൊക്കെ പോകുമ്പോ ശരിക്കും ഇത് കുറച്ചിട്ട് വർക്കുമ്പോഴേ ഈ പൊടി നന്നാവുള്ളൂ. പെട്ടെന്ന് ആവുകയും ചെയ്യും. ക്വാണ്ടിറ്റി കുറച്ചിടാം. ഏത് മെഷീൻ ആയിക്കോട്ടെ, കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് ചെയ്തു നോക്കാം. ഇനിയിപ്പോ ഇനി അഥവാ പുട്ടുപൊടി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ വറവ് നന്നായെന്ന് അറിയാനായിട്ട് ഒരു അര ഗ്ലാസ് പൊടി കൊടുക്കുക, അര ഗ്ലാസ് വെള്ളം കൊടുക്കുക. രണ്ടും ഈ പൊടി തണുപ്പിക്കാൻ വെക്കുക. തണുപ്പിച്ച ശേഷം ഈ അര ഗ്ലാസ് വെള്ളം ഈ പൂർണ്ണമായിട്ട് ഈ പുട്ട് വലിച്ചെടുക്കുന്നെങ്കിൽ, പൊടി വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നല്ല വറവാണ്. കറക്റ്റ് ആണ്. അതൊരു 20 minutes കഴിയുമ്പോൾ പൊടിച്ചു നോക്കുക. നമ്മൾ പുട്ടിനെ കഴിക്കണം, പൊടിച്ചു കഴിഞ്ഞിട്ട് എല്ലാം വിട്ടുവിട്ട് നിൽക്കണം. വിട്ടുവിട്ട് നിൽക്കണമെങ്കിൽ സൂപ്പർ വറവാണ്. ഇനി അതല്ല, കട്ടകൾ വരുന്നുണ്ട്, മാവ് പോലെയാണ് ആവണമെങ്കിൽ അതൊന്നുകൂടി നന്നായിട്ട് വറക്കുക. ഓരോ ഇത് ബാച്ച് എടുക്കുമ്പോഴും ഇതുപോലെ എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ച് 15 minutes കഴിഞ്ഞ് എടുത്ത് പൊടിച്ച് നോക്കി സെപ്പറേറ്റ്. ഇപ്പൊ താറ പറഞ്ഞതുപോലെ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അടുത്ത പ്രോസസ്സിൽ കടക്കും. നമുക്ക് പിന്നെ ഭയങ്കരമായ 10, 500, 600 kilo ഒന്നും പ്രൊഡക്ഷൻ ഇല്ല. ഇപ്പോൾ ഡെയിലി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു 200, 240, 250 kilo ഡെയിലി പ്രൊഡക്ഷൻ ഉള്ളൂ. അപ്പൊ നമുക്ക് സുഖമായിട്ട് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം, പ്രശ്നമില്ല. ഓ, അതിപ്പോ ഒരു 15-20 minutes തണുത്ത് കിട്ടും. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇത് മിക്സ് ആയി കൊടുക്കും. പിന്നെ അവിടെ ഫാൻ ഉണ്ടാവും, അപ്പൊ ഫാൻ അടിക്കുള്ള കാര്യം എടുത്തിട്ട് മിക്സ് ആയി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഫാമിലി സപ്പോർട്ട് ആണ് മെയിൻ ആയിട്ട്. എല്ലാവർക്കും എല്ലാവരുടെയും സക്സസ് ഫാമിലി സപ്പോർട്ട് ആണല്ലോ. ഞങ്ങൾ 8 പേര് 8 പേരുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് MS ഫ്ലവർ മില്ലാണ്. ഇത് എറണാകുളം ജില്ലയിലാണ്, ആലുവ സൗത്ത് വാഴക്കുളം. അവിടെയാണ് നമ്മുടെ ഈ സ്ഥാപനം വരുന്നത്. അയ്യൂബ് സാറാണ്. സാധാരണ മെഷീൻസിന്റെ ഫീഡ്ബാക്ക് ആണ് എല്ലാ വീഡിയോസിലും കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മെഷീനിൽ റോസ്റ്ററിലൊക്കെ എന്താ പിക്കിളൊക്കെ ചെയ്യണതിന്റെ ഒക്കെ വീഡിയോസ് ആണ്. ഇത് സർവീസിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ്. കാരണം കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പേടിയാണ്, സർവീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അത് മുൻപരിചയങ്ങളിലൊക്കെ നിന്നുള്ള ഒരു ടെൻഷനാണ്. സർവീസ് അധികം എടുത്തു പറയാത്ത ഭാഗം. സെയ്താലി സാറിന് എന്താ തോന്നിയിട്ടുള്ളത് എക്സ്പീരിയൻസിൽ? മിഷനറീസിന്റെ സർവീസിൽ നോ കോംപ്രമൈസ്, ഒരു പ്രശ്നമില്ല. അതായത് നമ്മൾ എന്ന് വിളിക്കുന്നോ അന്ന് വന്നില്ലെങ്കിലും പിറ്റേ ദിവസങ്ങളിൽ ആൾ എത്തിയിരിക്കും, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രൊമോഷൻ ഒരു ഫീഡ്ബാക്ക് അല്ല. ആഗ്രഹപ്പെടുത്തി നമ്മൾ നിങ്ങൾ വന്ന് ചോദിച്ചിട്ടോ പറഞ്ഞത്, പക്ഷെ അതല്ല ശരിക്കും. ഇത് സത്യാവസ്ഥ ഇതാണ്. കഴിഞ്ഞ ആഴ്ച കൂടി വന്നിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോയുള്ളൂ. ഒരു മറ്റേ ഓയിൽ സീൽ ചേഞ്ച് ചെയ്യാനുണ്ട്, അത് ചേഞ്ച്, മറ്റേ പൾവറൈസറിൻ്റെ അത് ചേഞ്ച് ചെയ്തിട്ട് സ്പോട്ടിൽ തന്നെ വന്നിട്ട് അവർ പോയി ക്ലിയർ ആക്കി പോയിട്ടുണ്ട്. ഇതുവരെ ഇന്ന് വരെ സർവീസിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. അപ്പൊ സാർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഞാന് 26 വർഷം പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു, സ്വന്തമായിട്ടൊരു നിലനിൽക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഒരു സ്റ്റീം പുട്ടുപൊടി യൂണിറ്റിന്റെ കുട്ടിന് മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു. മിഷനറീസിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷൻ വന്നില്ല. A to Z എല്ലാ മിഷനറീസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാത്തമ സാറാണെങ്കിലും ഭയങ്കരമായ ഒരു സപ്പോർട്ടും അവിടുന്ന് എല്ലാ അഡ്വൈസും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് കിട്ടി. പിന്നെ മറ്റുള്ള ഡോക്യുമെന്റേഷൻ അതെല്ലാം ഞാൻ തന്നെ ചെയ്തു. ഇതിൽ പൊല്യൂഷൻ, കറണ്ട്, ലൈസൻസ്, ഇത് ഏറ്റവും ബുദ്ധിമുട്ട് ഏതാ? ബുദ്ധിമുട്ട് ഇതിൽ ഒന്നും ബുദ്ധിമുട്ടില്ല. അതായത് നമ്മള് ത്രൂ പ്രോപ്പർ ചാനലാണെങ്കിൽ ഒന്നും ഒരു കോംപ്ലിക്കേഷൻ അല്ല. അല്ല, നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ഒരു ഓഫീസും നമ്മുടെ മുമ്പിൽ ഒന്നും നേരെ നിൽക്കൂല. എന്തൊക്കെ മെഷീൻസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. സാറിന് ഇവിടെ റൈസ് വാഷർ ഉണ്ട്, സാറിന് സ്റ്റീമർ ഉണ്ട്, സാറിന് പിന്നെ റോസ്റ്റർ. ആദ്യം ആ റോസ്റ്റർ ആയിരുന്നു, പിന്നീട് എടുത്തതാണ് ഈ ചെറിയ റോസ്റ്റർ. പിന്നെ സാറിന് പൾവറൈസർ ഒരു 2 കൂടി ഉണ്ട്. അപ്പൊ അത്രയും മെഷീൻസ് വെച്ചാണ് സാർ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യണേ. എന്തൊക്കെ പ്രൊഡക്റ്റ് സാർ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സ്റ്റീം പുട്ടുപൊടി ഉണ്ട്, പിന്നെ അപ്പപ്പൊടി ഉണ്ട്, പിന്നെ റവ റോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസ് ഇപ്പൊ നിലവിലുള്ളൂ. കൂടാതെ കസ്റ്റമേഴ്സ് വന്നാൽ
ജോബ് വർക്ക് ജോബ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഏതാ ചെയ്യണം? ജോബ് വർക്ക് ആണോ? ഇല്ല, കൂടുതൽ നമ്മുടെ വർക്ക് തന്നെയാണ്. നമ്മുടെ വർക്ക് തന്നെയാണ്. സാറിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഏതാ, ജോബ് വർക്ക് ആണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത്? ജോബ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പ്രോഫിറ്റബിൾ ആണ്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. കാരണം ഇപ്പൊ റേഷൻ കട വഴിയെല്ലാം പച്ചരി വിതരണം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വർക്ക് കൂടുതൽ വരുന്നത്. ഇപ്പൊ റേഷൻ കടകളിൽ പച്ചരി ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ജോബ് വർക്ക് വളരെ കുറവാണ്. അപ്പൊ ആ സമയത്തൊന്നും നമ്മുടെ ഇതുപോലെ ഈ അഞ്ചിന്റെ പൊടിയും ഈ പുട്ടുപൊടിയും എല്ലാം നമ്മൾ രീതിയിൽ സെയിലും വരും. റവയുടെ മാത്രം നമ്മൾ പ്രിന്റഡ് പാക്ക് ഇല്ല. റവ ഞാനിപ്പോ തൽക്കാലം ഇപ്പൊ എങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്? ഓക്കെ, ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. ഓക്കെ, പ്രിന്റഡ് പാക്ക് ട്രാൻസ്പെറന്റ് ആണല്ലോ. അതെന്താറിയോ, പ്രിന്റിനേക്കാളും കുറച്ചു കൂടി ഡിമാൻഡ് ഡിമാൻഡ് ശരിക്കും ഇതിനാ. ഈ പൊടി തന്നെ പല ആൾക്കാർ പല കടക്കാർ ചെയ്യുന്നുണ്ട്. ഈ ഇതിലെ പ്രിന്റ് കവർ വേണ്ടത് കവർ ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ടെടുത്ത്, കാരണം അവർക്ക് കൂടുതൽ സെയിലാവണം ആ ടൈപ്പാണ്. അതുകൊണ്ട് അപ്പൊ ഞാൻ അതിന്റെ സെറ്റപ്പ് നോക്കുന്നുണ്ട്. സാർ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ആയിട്ട് തുടങ്ങിയതാണോ? ഒന്നുമില്ല, സ്റ്റാർട്ടിംഗ് ഒന്നുമില്ല, ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ഫീൽഡ് വന്നിട്ട് 26 വർഷം HR ഫീൽഡായിരുന്നു, ഞാൻ മസ്കറ്റിലായിരുന്നു. ആ ഫീൽഡ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇതിലേക്ക് വന്നത്. ക്വാളിറ്റിയിൽ നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സാറിന്റെ അഭിപ്രായത്തിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും? നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ പ്രോഡക്റ്റിനോട് പ്രശ്നമല്ല. ഇപ്പൊ ഈ പൊടിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പശ കൂടുതൽ തന്നെ ഒരു കംപ്ലൈന്റ് വന്നിരുന്നു. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഈ അരി പർച്ചേസ് സമയത്ത് ഈ അരിയുടെ ചില നാക്കിലെ അരി മാറി വരും, പശപ്പ് കൂടുതലാണ്. കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ വെച്ചേക്കാണല്ലോ ഇവിടെ വെറ്റേ ശരിയൊക്കെ കാണാൻ പറ്റണ്ടോ? ഈ റൈസ് വാഷറിന്റെ കാര്യത്തിലും കുറെ പേർക്ക് സംശയമുണ്ട്. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ പശ കൂടി കഴിഞ്ഞാല് ആദ്യത്തെ കാര്യം മൊത്തം പ്രോസസ്സ് ടൈം എടുക്കും, അതായത് ആവി കയറുന്ന ടൈം എടുക്കും. പിന്നെ പൊടിപ്പിക്കുന്ന സമയത്ത് ലോഡ് കൂടും, ടൈറ്റ് ആവും. പിന്നെ ഈ വറക്കണ സമയത്ത് ഈ പശപ്പുള്ള കാരണം നീരാവി ശരിക്കും പോവില്ല. അപ്പൊ ഈ അത് ഇൻകേസ് അങ്ങനെ വറുത്തെടുത്താൽ പോലും നമ്മൾ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ ഈ കാസറോളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്ക് ഇത് ഊറാൻ തുടങ്ങും, പശ ഊറാൻ തുടങ്ങും. അപ്പൊ ഈ ടൈപ്പ് ഇതിനെ ഈ റൈസ് വാഷർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫുൾ ഇങ്ങനെ റൊട്ടേറ്റ് എല്ലാം കൂടി കറങ്ങുന്നത്, പിന്നെയുള്ളത് ഈ ടൈപ്പാണ്. ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ അരിമണി ഇപ്പൊ ഇതിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഓരോ അരിമണിയും ക്ലീൻ ആയിട്ട് വരും. ഇതില് നമുക്കൊരു ഇപ്പൊ ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ പഴയ അരി എടുത്തു കഴിഞ്ഞാല് അതിന് പശപ്പ് കുറവായിരിക്കും, പുതിയ അരിയാണെങ്കിൽ ചിലപ്പോൾ പശപ്പ് കൂടുതലായിരിക്കും. അപ്പൊ ഇതില് പുതിയ അരിയാണെങ്കിൽ ഒരു 3 റൗണ്ടോ 4 റൗണ്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞാല് ഈ പശ കയറി ഇതിന്റെ ഉള്ളിൽ കൂടെ പോകും. അപ്പൊ അത് ഈ മെഷീന്റെ പ്രത്യേകതയാ. പക്ഷെ സാധാരണ കുറെ ക്വാണ്ടിറ്റി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് എടുക്കുമ്പോൾ ഈ പശവെള്ളത്തിൽ തന്നെയാണ് നിന്നത്. പക്ഷെ ഒരു പ്ലാന്റ് നമ്മള് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ മെഷീനെ വെക്കാൻ സൈസ് ഉള്ളത് വെക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര ക്വാണ്ടിറ്റി വരെ സ്റ്റാർട്ടിങ് ചെയ്യാം, 300 കിലോ 500 കിലോയൊക്കെ പ്ലാനിലിടാം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് അത് ഉചിതമാണ്. നമ്മളെ പോലത്തെ അതാണ് ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ ക്വാളിറ്റി കൂടേണ്ട ഒരു കാര്യം അതാ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്വാളിറ്റി സാറിന് ഭയങ്കരമായിട്ട് കൂടും. ഇത് സ്റ്റീമർ വരുന്നത്, ഇതില് സാറിപ്പോ സ്റ്റീംപുട്ടുപൊടി മാത്രമല്ല നല്ലൊരു ഇത്. അതേപോലെ തന്നെ നമ്മുടെ ഈ അപ്പം, നമ്മുടെ ആലുവ സൈഡിൽ തന്നെ 4 മണി പലഹാരങ്ങൾക്ക് അപ്പം, അതേപോലെ തന്നെ കിണ്ണത്തപ്പം, പിന്നെ നമ്മുടെ കോഴിക്കോട്ട ഈ പലഹാരങ്ങളൊക്കെ ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കുന്നത് എപ്പോഴും ഈ ഈ അടിപാത്രം ഇല്ലേ, ഉരുളിയിലൊക്കെ അത് വീക്കാവും. നമ്മുടെ വീട്ടിലായാലും കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീക്കാവും ചൂട് കൊണ്ട്. അപ്പൊ ആ ഭാഗത്ത് പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. ഇതിപ്പോ നമ്മള് കറണ്ട് ഇപ്പോ എത്ര പ്രാവശ്യം കറണ്ട് പോയി, 6 മണിക്കൂർ കൂടുതൽ കറണ്ട് പോയി വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. പുതിയതായിട്ട് തുടങ്ങാൻ പോണ ആളുകൾക്ക് സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. ഇല്ല, പുതിയത് തുടങ്ങാവുന്ന ആൾക്കാർക്ക് എന്നോട് സജഷൻ എന്നത് വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ഇതൊരു പ്രൊഡക്റ്റ് ഇത് ചെയ്ത് ഇവിടം വരെയും ഇത് പ്രൊഡക്ഷൻ വരെയും വേറെ ബുദ്ധിമുട്ട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ കൊടുക്കാനും അവിടുന്ന് ഫണ്ട് വരാനും അതാണ് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളത്. ഓക്കെ, അതുവരെ ചലഞ്ചിങ് ഒന്നുമില്ല. ഇത് ഇപ്പൊ ഞാൻ ലൈസൻസ് എടുക്കാനോ മെഷീൻ പർച്ചേസ് ചെയ്യാനോ തുടങ്ങാനോ ഉണ്ടാക്കാനോ ഒന്നും ചലഞ്ചിങ് ഇല്ല. ചലഞ്ചിങ് മാർക്കറ്റ്, അതാണ് ചലഞ്ചിങ്. ഇത്രയും സാർ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്റെ ഓരോ യാത്രകൾ എന്ന് പറയുന്നതും ഇപ്പൊ അവര് ഇത്രയും ദൂരം വന്ന ഇതൊന്നും കാണണ്ട, സാറിനെ കണ്ട ഒരു പ്രതീതി ആൾക്ക് ഇപ്പൊ കിട്ടിയുണ്ടോ? തുടങ്ങുന്ന ആളുകളിൽ ഇപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി KCB പോയിട്ട് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യാന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് ആ നമുക്കുള്ള പവർ സപ്ലൈ തരാൻ അവർ കേപ്പബിൾ ആണോ, അവിടെ അടുത്ത് മറ്റേ ഇത് ട്രാൻസ്ഫോമർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സ്റ്റഡി നടത്തുന്നത് വളരെ നല്ലതാണ്. നമ്മളെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് കണക്ഷൻ ചെല്ലുമ്പോ അയ്യോ അവിടെ സപ്ലൈ ഇല്ല അയ്യോ ലോഡ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് പെട്ടു. ഫസ്റ്റ് നമ്മൾ അത് കാര്യം ഒന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, അതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം. ഫാമിലിയാണ്, ഇത് സാറിന്റെ വൈഫാണ്, ഇത് മകനാണ് സാറിന്റെ, ഇത് സാറിന്റെ ജ്യേഷ്ഠനാണ്, ഇത് നമ്മുടെ ജ്യേഷ്ഠന്റെ മകനാണ്, ഇത് നമ്മുടെ ഇവിടെ ജോലിക്കായിട്ട് നിൽക്കണ നമ്മുടെ ചേച്ചിയാണ്. ഇവിടെ ഇത്രയും പേരായിട്ടാണ് ഈ സംവിധാനം പോയിക്കൊണ്ടിരിക്കണെ. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ഓവർ ടൈം ഒന്നും ഇല്ല, ഇവർക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ ഞങ്ങൾക്ക് പേഴ്സണലി ഇങ്ങനെ കാണാൻ ഭയങ്കര സന്തോഷമാണ്.
നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും സക്സസ് ഫാമിലി സപ്പോർട്ടാണല്ലോ. ഫാമിലി സപ്പോർട്ട് അല്ലേ, നമ്മുടെ കുടുംബത്തിന് അല്ലാതെ നമ്മുടെ സഹോദരന്മാരുടെ ഫാമിലി ആയാലും എല്ലാവരും സപ്പോർട്ട് നമുക്ക് വളരെ നല്ലതാണ്. ഇതുമായിരുന്നു സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ആളുടെ ചേട്ടൻ, ആളുടെ മോനും, ആളും ആളുടെ മോനും അവരെല്ലാവരും ഉണ്ട്. പക്ഷെ അവരെല്ലാവരും ഡ്യൂട്ടിക്ക് പോയിരിക്കാൻ കാലം അറിഞ്ഞിട്ട് തന്നു. അന്ന് ഫസ്റ്റ് ട്രെയിൻ എടുക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അത് ശരി, ഇനിയുണ്ട് ആൾക്കാര്. ഓ പിന്നല്ലേ, ഒത്തിരി പേരുണ്ട് ഇവരൊക്കെ. സാധനമാർക്കുണ്ട് മൊത്തം ഞങ്ങൾ എട്ട് പേര്. പിന്നെ ഞാനുണ്ടാവും, ഇടയ്ക്ക് ഇവള് വരും. അപ്പൊ നമുക്ക് ഞാൻ പ്രശ്നമില്ല. അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി കണ്ടേലും, അപ്പൊ ഫാമിലിനെ പരിചയപ്പെട്ടാലും കാര്യങ്ങൾ പറഞ്ഞു തന്നേലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ സർ, ഓക്കെ.